ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി എനിക്കാണ് കൂടുതൽ സ്പെഷ്യൽ, ബിക്കോസ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എനിക്കൊരു സെലിബ്രേറ്റീൻ്റെ കയ്യിൽ നിന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്ററിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് മറക്കാനും മറക്കരുത്. സോ എനിക്ക് കത്തയച്ചിട്ടുള്ളത് നമ്മളെ സ്വന്തം ചക്കപ്പഴം സിറ്റ്കോമിലുള്ള പൈങ്കിളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ശ്രുതി ചേച്ചിയാണ്. ശ്രുതി രജനീകാന്ത് എന്നാണ് ചേച്ചിയുടെ ഫുൾ നെയിം. സോ ചേച്ചിയാണ് എനിക്ക് കത്തയച്ചിട്ടുള്ളത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെ അവർക്കൊരു 10 പേർക്ക് കത്തയക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാളായിട്ട് എന്നെയും കൂടെ സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു കത്തയച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പൊട്ടിച്ചില്ല, പൊട്ടിക്കാൻ പോകുന്നേ ഉള്ളൂ. ലൈക്ക് ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊട്ടിച്ചില്ല, വെച്ച് വീഡിയോ ചെയ്തിട്ട് തന്നെ തുറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം അതിങ്ങനെ പൊട്ടിക്കുന്നതും അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ കാണിച്ചു. Thank you for supporting and loving me. All the best for your YouTube channel. I wish you all the success this year. God bless you and your family. With love, Shruthi Rajnikanth. സൊ ഗായ്സ്, അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് എനിക്ക് ചേച്ചി അയച്ചിട്ടുള്ളത്. ഒരു ചെറിയൊരു ലെറ്റർ, ഒരു വിഷു പോലും, ന്യൂ ഇയർ വിഷു പോലും, പിന്നെ കുറച്ചൊരു കുട്ടി കുട്ടി ചോക്ലേറ്റ്സും പിന്നെ ഒരു കാർഡും അങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പം ലൈക്ക് എന്താ പറയുക, അവർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സമയം മാറ്റി വെച്ചിട്ടാണ് അവർ നമുക്ക് വേണ്ടി, ഇത്ര ചെറിയ കത്താണെങ്കിൽ പോലും അവർക്ക് അത് അയക്കാനുള്ള മനസ്സുണ്ടായാലോ. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ യെസ്, എനിക്ക് ലൈക്ക് എന്താ പറയുക, ചേച്ചി ഇങ്ങനെയൊരു സംഭവം പറഞ്ഞതിന് ശേഷം, വെൻ ഷി വാസ് റൈറ്റിംഗ് ദ ലെറ്റർ, ലൈക്ക് ഒരു ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ ഉണ്ടാക്കൂട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഒരു ദിവസം എന്തായാലും എനിക്കത് കിട്ടുമല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കാത്തു നിന്ന് അങ്ങനെ ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സംഭവം. അപ്പോൾ തൊട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇതും പൊട്ടിക്കാനും നോക്കാനും വായിക്കാനൊക്കെ കൂടി. അപ്പം ഞാൻ ഇതെന്തായാലും സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി നമ്മളെ ഉപ്പുമുളകും ചക്കപ്പഴം പോലത്തെ സിറ്റ്കോം ഒക്കെ എപ്പോഴും കാണുന്ന ഒരാളാണ് കേട്ടോ, പണ്ട് തൊട്ടേ ഞാൻ കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര മൈൻഡിൽ നിന്ന് റിലാക്സേഷൻ തരുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ഉപ്പുമുളകും ചക്കപ്പഴമൊക്കെ. പണ്ടൊക്കെ ഞാൻ ഉപ്പുമുളക് എപ്പോഴും കാണുമായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചക്കപ്പഴം കൂടെ അതിൻ്റെ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, എന്നെപ്പോലത്തെ ഒരുപാട് ആളുണ്ട് എനിക്കറിയാം. നിങ്ങൾക്ക് അവരുടെ ഈ ഒരു സിറ്റ്കോമിൻ്റെയൊക്കെ വ്യൂസ് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതുപോലെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ ഒരു കത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് ആ ഒരു ചെറിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെയൊരു കത്തയക്കാൻ കാണിച്ച മനസ്സിനെ ശ്രുതി ചേച്ചിയോടാണ് താങ്ക്സ് പറയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.